കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിൽ തന്നെ എന്ന് പറയുന്നത് പോലെ ഈ കോൺഗ്രസ് അണ്ണന്മാരുടെ കാര്യവും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. ഇവിടെ ഇടതുപക്ഷ സർക്കാർ എന്ത് ചെയ്യുന്നു എന്നാണ് അവർ ഏതു സമയവും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ചേട്ടന്മാരുടെ ചേഷ്ടകൾ പല രൂപത്തിലും ഭാവത്തിലും അവതരിക്കാറുണ്ട്. അതിലൊന്നാണ് സൈബർ ആക്രമണം. ഇപ്പോൾ വന്നു വന്ന് വനിതകളോടും അതിക്രമം കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ വനിതാ നേതാക്കൾക്കും CPIM നേതാക്കളുടെ ഭാര്യമാർക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെയാണ് കോൺഗ്രസിന്റെ സൈബർ ആക്രമണം ഉണ്ടായത്. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഫേക്ക് ഐഡിയിൽ നിന്നാണ് ഈ ലൈംഗിക അതിക്രമണത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിരവധി കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളെല്ലാം തന്നെ ഈ പോസ്റ്റുകൾ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പ് മുഖേനയും ലൈംഗിക ചുവയുള്ള പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ DYFI മഹിളാ അസോസിയേഷൻ നേതാവിന്റെ ചിത്രം ഉപയോഗിച്ചായിരുന്നു ലൈംഗിക ചുവയോടെയുള്ള പോസ്റ്റ് ഇവർ ഇട്ടത്. DYFI വനിതാ നേതാവിനെ AKG സെന്ററിൽ വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു പോസ്റ്റ്. ഒപ്പം ഒരു വ്യാജ ഫോട്ടോയും ചേർത്തിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും AA റഹീം MPയുടെയും ഭാര്യമാർക്കെതിരെയും പേജിലൂടെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്തരിച്ച യുവജന നേതാവായിരുന്ന PBിജുവിന്റെ ഭാര്യയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയും ലൈംഗിക പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. യുവജന മഹിളാ രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകൾക്കെതിരെയും രൂക്ഷമായ സൈബർ അതിക്രമമാണ് ഫേക്ക് ഐഡികൾ ഉപയോഗിച്ച് നടത്തുന്നത്. തനിക്കും മറ്റ് സ്ത്രീകൾക്കുമെതിരെ ലൈംഗിക അതിക്രമം നടത്താൻ ആഹ്വാനം ചെയ്തുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെയും പ്രചരിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് PBിജുവിന്റെ ഭാര്യ ഹർഷ സംസ്ഥാന പോലീസ് മേധാവിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് മേധാവിക്കും DCPക്കും സൈബർ പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു.